ലൂക്കായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനത്തിന് വിഷയമാക്കുന്നത് ഈശോ ഒരു കഥ പറയുകയാണ് ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു ആ കാര്യസ്ഥനെക്കുറിച്ച് അപവാദം കേട്ടപ്പോൾ യജമാനൻ അവനെ അടുത്ത് വിളിച്ചു വിളിച്ചിട്ട് കാര്യസ്ഥതയുടെ കണക്ക് ചോദിക്കുക കണക്ക് ചോദിക്കുമ്പോഴാണ് അവനൊരു കൗശലപൂർവ്വം ചെയ്യുന്നത് കടക്കാരെ വിളിച്ചിട്ട് നൂറ് അളവ് എണ്ണ വാങ്ങിച്ചവൻ അത് വെട്ടി വെട്ടിച്ചുരുക്കി അമ്പത് നൂറ് അളവ് ഗോതമ്പ് അത് വെട്ടി വെട്ടിച്ചുരുക്കി അമ്പത് എന്നിട്ട് ഈശോ പറയുന്നതാണ് കൗശലക്കാരനായ കാര്യസ്ഥൻ ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പതിമൂന്നാമത്തെ വചനമാണ് വചനത്തിൽ ഈശോ പറയുന്നത് ഒരുവന് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ പറ്റുക അതിൻ്റെ അവസാനമാകുമ്പോഴോ ദൈവത്തെയും മാമോനെയും ഒരേ സമയം സേവിക്കാൻ പറ്റുക ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ മാമോൻ ആരാണെന്നുള്ളതാണ് മാമോൻ എന്നത് അറമായ പദമാണ് ഈ അറമായ പദത്തിൻ്റെ ഒന്നാമത്തെ അർത്ഥം പണമെന്നാണ് പിന്നെ സമ്പാദ്യമെന്നർത്ഥമുണ്ട് സമ്പാദിക്കുന്നവയെല്ലാം മാമോനാണ് സമ്പാദിക്കുന്നതും സ്വരുക്കൂട്ടാൻ പറ്റുന്നതുമൊക്കെ മാമോനാണ് അങ്ങനെയാണേൽ ഒരുവന് സമ്പാദിക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണ് അവന് പണം സമ്പാദിക്കാം പറമ്പ് സമ്പാദിക്കാം സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ സമ്പാദിക്കാം സൽപ്പേര് സമ്പാദിക്കാം ഇതെല്ലാം മാമോനാണ് എന്നിട്ടോ ഒരു പടി കൂടി കടന്ന് ചിന്തിച്ചാലോ ഈ സമ്പാദ്യങ്ങളുടെയൊക്കെ അടിസ്ഥാന സമ്പാദ്യമായിട്ട് നിൽക്കുന്നത് എന്താണ് അത് എൻ്റെ ശരീരം തന്നെയല്ലേ ഒന്ന് ഓർത്തെ തുടക്കത്തിൽ ജനിച്ച് വീഴുമ്പോൾ ഒരു കുഞ്ഞ് എത്ര കിലോയായ ഉള്ളത് രണ്ടര രണ്ടര മുക്കാല് കിലോ ഇപ്പോൾ ഞാനായിരിക്കുന്നതോ അറുപത് എഴുപത് എൺപത് കിലോ ഇതെങ്ങനെ ഉണ്ടായി ഞാൻ സമ്പാദിച്ചതാണ് എൻ്റെ ജീവിതകാലം കൊണ്ട് ഞാൻ സമ്പാദിച്ച അടിസ്ഥാന സമ്പാദ്യമാണ് എൻ്റെ ഈ ശരീരം അങ്ങനെയാണെങ്കിൽ എൻ്റെ മനസ്സോ എൻ്റെ മനസ്സെന്ന് പറയുന്നതും എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഞാൻ സമ്പാദിക്കുന്ന ഡേറ്റായുടെ പലതരം സങ്കലനമല്ലയോ എൻ്റെ മനസ്സും മനസ്സിൻ്റെ വ്യാപാരങ്ങളും അതും സമ്പാദ്യമാണ് അങ്ങനെയാണെങ്കിൽ ഈ സമ്പാദിക്കുന്നവനാരാണ് ഇതിൻ്റെ പുറകില്ല അതായത് നിൻ്റെ പണത്തിൻ്റെയും പറമ്പിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും എന്തിനു നിൻ്റെ ശരീരത്തിൻ്റെയും നിൻ്റെ മനസ്സിൻ്റെയും പിറകിൽ നിൽക്കുന്ന ഈ സമ്പാദ്യക്കാരൻ സമ്പാദിക്കുന്നവൻ ആരാണ് അതാണ് തിരിച്ചറിയേണ്ടത് ഇവിടെ ഒരു സമ്പാദ്യക്കാരനുണ്ട് നിൻ്റെ ശരീരത്തിനും മനസ്സിനും മറ്റെല്ലാ സമ്പാദ്യങ്ങൾക്കും പിറകിൽ നിൽക്കുന്ന അതിൻ്റെയൊക്കെ ഉടമസ്ഥനായിട്ട് നിൽക്കുന്ന നിനിലെ ജീവൻ ഈ ജീവൻ ദൈവത്തിൻ്റെ ജീവൻ്റെ തന്നെ അംശമാണ് പ്രപഞ്ചത്തിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്ന ജീവൻ്റെ അംശമാണ് ഈശോ പറയുന്നത് മാമോൻ എന്ന സമ്പാദ്യത്തെയും ദൈവത്തെയും ഒരേ സമയം സേവിക്കാൻ പറ്റുകയല്ല എന്നിട്ട് അതിന് തുടർച്ചയായിട്ട് ഈശോ പറയുന്നുണ്ട് ഒന്നുകിൽ ഒരുവനോട് ചേർന്ന് നിൽക്കും മറ്റവനോട് മറ്റവനോടകന്ന് നിൽക്കും എന്ന് പറഞ്ഞാൽ ഈശോ ഇന്ന് എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ചോദ്യം ഇതാണ് നീ ആരോടാണ് ചേർന്ന് നിൽക്കുന്നത് നിൻ്റെ സമ്പാദ്യങ്ങളാകുന്ന മാമോനോടാണോ അതോ ഈ സമ്പാദ്യങ്ങൾക്കൊക്കെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന നിൻ്റെ ലെ സമ്പാദ്യക്കാരൻ നിൻ്റെ ജീവൻ നിൻ്റെ പ്രാണൻ നിന്നിലെ ജീവാത്മാവ് ഇതിനെ ഈശോ വിളിക്കുന്നത് നീ ദൈവത്തിൻ്റെ മകനാണെന്നുള്ളതാണ് ദൈവത്തിൻ്റെ അംശമാണെന്നർത്ഥം അതിനോടാണോ നീ ചേർന്ന് നിൽക്കുന്നത് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് അതോ നിൻ്റെ സമ്പാദ്യങ്ങളോടാണോ നീ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് ഇതാ ഈശോ ഉന്നയിക്കുന്ന ചോദ്യം ഏതിനാണ് നീ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് നിന്നിലെ ജീവൻ ദൈവത്തിൻ്റെ ജീവൻ്റെ അംശമായ നിന്റെ പ്രാണനോടാണോ അതോ ഒന്നാം സ്ഥാനം നീ കൊടുക്കുന്നത് നീ സമ്പാദിച്ച് കൂട്ടുന്ന ഈ കാര്യങ്ങൾക്ക് ഏതെങ്കിലും ആണോ യോർദ്ധങ്കാരനായ സലാം എന്ന മനുഷ്യൻ്റെ കഥയിടെ കിട്ടും ഇയാൾ ദീർഘകാലമായിട്ട് ഗൾഫിലാണ് ഗൾഫിൽ ദീർഘകാലം ചെറുപ്പത്തിൽ വന്നതാ ജോലി ചെയ്ത് ആവശ്യത്തിനും അതിലധികവും കാശായി ഈ അമ്പത് വയസ്സ് കഴിഞ്ഞു അപ്പോഴാണ് അയാൾ കൂട്ടുകാരനോട് തൻ്റെ ജീവിതം പങ്കുവെക്കുന്നത് അയാൾ പറയുന്നത് ഇങ്ങനെയാണ് അതായത് എനിക്കിപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ധനമുണ്ട് പണമുണ്ട് പക്ഷേ എനിക്ക് നഷ്ടമായത് എൻ്റെ ജീവിതമാണ് എന്നിട്ട് അയാൾ വിശദീകരിക്കുക എനിക്ക് എൻ്റെ ഭാര്യയുടെ യൗവനം നഷ്ടപ്പെട്ടു എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ കുട്ടിത്വം നഷ്ടപ്പെട്ടു കുട്ടികളായിരിക്കുമ്പോൾ അവരുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ അത് ആസ്വദിച്ച് ഒരുമിച്ച് ജീവിക്കാനായില്ല അങ്ങനെ എനിക്ക് നഷ്ടമായത് എൻ്റെ ജീവിതമാണ് കിട്ടിയതോ പണമാണ് ഇതാ ഈശോ ചോദിക്കുന്നത് ഏതിനെയാണ് നീ ശുശ്രൂഷിക്കുന്നത് ഏതിനാണ് നീ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് ഏതിനോടാണ് നീ ചേർന്ന് നിൽക്കുന്നത് നിൻ്റെ സമ്പാദ്യങ്ങളാകുന്ന മാമോനോടാണോ അതോ നിന്നിലെ ദൈവാംശമായ നിൻ്റെ ഉള്ളിലെ ജീവൻ തന്നെയായ ദൈവത്തോടാണോ നീ ചേർന്ന് നിൽക്കുന്നത് ഇത് വിലയിരുത്തേണ്ടത് ആവശ്യമാണ് ഈ ജീവൻ എന്ന് പറഞ്ഞാൽ അനുദിനം നമ്മൾ ജീവിക്കുന്ന ജീവിതമുണ്ട് ഒരുവൻ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിത പങ്കാളിയോടൊത്തുള്ള ജീവിതം അവൻ്റെ മക്കളോടൊത്തുള്ള ജീവിതം അവൻ്റെ പ്രിയപ്പെട്ടവരോടൊത്തുള്ള ജീവിതം ഈ ജീവിതത്തിനാണോ നീ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് അതിനോടാണോ നീ ചേർന്ന് നിൽക്കുന്നത് അതോ നിൻ്റെ സമ്പാദ്യങ്ങൾ പണവും പറമ്പും പ്രശസ്തിയും അതാർജിക്കാനുള്ള വ്യഗ്രതയ്ക്കാണോ നീ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വചനം കൂടി ഉണ്ട് ഒമ്പതാമത്തെ വചനത്തിൽ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട് അധാർമിക മാമോനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ ഈശോ പറയുന്നത് ഈ മാമോൻ അതായത് ഈ സമ്പാദ്യങ്ങൾ അവയുടെ ലക്ഷ്യമാണ് പറയുന്നത് എന്തു ചെയ്യണം ഈ സമ്പാദ്യങ്ങളാകുന്ന കൊണ്ട് സ്നേഹിതരെ സമ്പാദിക്കണം അതായത് ഇതൊരു വളമാണ് എന്തിന് സ്നേഹിതരെ സമ്പാദിക്കാനുള്ള വളവും അതിനുള്ള വഴിയും അതിനുള്ള മാധ്യമവുമാണ് നിൻ്റെ സമ്പാദ്യങ്ങളെല്ലാം തന്നെ നിൻ്റെ പണവും നിൻ്റെ പറമ്പും നിന്റെ പ്രശസ്തിയും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് സ്നേഹിതരെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഈ സ്നേഹിതരെന്നു പറഞ്ഞാൽ നിന്റെ ജീവൻ്റെ തന്നെ അടിസ്ഥാന സ്വഭാവമാണ് സ്നേഹിക്കുക എന്നുള്ളത് അർത്ഥം നിൻ്റെ ജീവനെ വളർത്താൻ വേണ്ടിയിട്ടാണ് സമ്പാദ്യങ്ങളാകുന്ന മാമോനെ നീ ഉപയോഗിക്കേണ്ടത് അതൊരു മീൻസ് അതൊരു മാധ്യമം മാത്രമാ അതൊരു ഉപകരണം മാത്രമാ എന്താണ് ലക്ഷ്യം നിനിലെ ജീവനെ വളർത്തി വളർത്തി എടുക്കുക എന്നിട്ട് അതിൻ്റെ കാരണം കൂടി ഒമ്പതാമത്തെ വചനത്തിൽ ഈശോ പറയുന്നുണ്ട് കാരണം അത് നിങ്ങളെ കൈവടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും ഏത് കൈവെടിയുമ്പോൾ സമ്പാദ്യങ്ങൾ അതാണ് എല്ലാ സമ്പാദ്യങ്ങളും നമ്മളെ കൈവെടിയും കൈവിട്ടു പോകും എപ്പോൾ നേരത്തെ സംഭവിച്ചില്ലെങ്കിൽ മരണത്തോടെ എല്ലാ സമ്പാദ്യങ്ങളും പണവും പറമ്പും സ്ഥാനമാനങ്ങളും എന്തിന് നിൻ്റെ ശരീരവും നിൻ്റെ മനസ്സും പോലും നിൻ്റെ കൈവിട്ടു പോകും അങ്ങനെ കൈവിട്ടു പോകുമ്പോൾ പിന്നെ എന്താ മിച്ചം നിൽക്കേണ്ടത് നിത്യകൂടാരങ്ങളിൽ എന്ന് പറഞ്ഞാൽ ജീവൻ ജീവൻ്റെ നിത്യത അത് അനുദിനം ജീവിക്കുമ്പോൾ അതിൻ്റെ നിറവിലേക്ക് ജീവിക്കുമ്പോൾ അത് വളർന്ന് വളർന്നു വരികയാണ് മരണത്തിനപ്പുറത്തേക്കും തുടരുന്ന ജീവനായിട്ട് നിത്യജീവനായിട്ട് ആ ദൈവാംശത്തിൻ്റെ പൂർണ്ണതയായിട്ട് രൂപാന്തരപ്പെടുകയാണ് അതാണ് നിത്യകൂടാരമാകുന്ന ഈ ജീവൻ ഈശോ പറയുന്നത് ഈ മാമോനെ ഉപയോഗിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് നിന്നിലെ ജീവനെ വളർത്താൻ അനുദിനം നീ ജീവിക്കുന്ന ജീവിതമുണ്ടല്ലോ നിൻ്റെ പ്രിയപ്പെട്ടവരോടും നിൻ്റെ ഹൃദയത്തോടടുപ്പമുള്ളവരോടും ഒരുമിച്ച് ജീവിക്കുന്ന ജീവിതം ആ ജീവിതത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക അതിനുള്ള ഉപകരണവും അതിനുള്ള വഴിയുമായി മാത്രം ഏതിനെ ഉപയോഗിക്കുക നിന്റെ സമ്പാദ്യങ്ങളെ എല്ലാം ഉപയോഗിക്കുക അങ്ങനെ ജീവൻ ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കുന്നവനാണ് നിത്യതയിലേക്ക് മറ്റതെല്ലാം കൈവടിയുമ്പോൾ നിത്യജീവനിലേക്ക് കടക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ഈശയനിന്ന് കഥയിലൂടെ എന്നോട് പറയുന്നത് ഏതിനൊന്നാം സ്ഥാനം കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഈശോയെ ഞാൻ ജീവിതത്തിൽ സമ്പാദിച്ചെടുക്കുന്നതൊക്കെ എന്നെ കൈവിട്ടു പോകുന്നതാണ് എന്നാൽ അതിൻ്റെയൊക്കെ അടിസ്ഥാനമായി നിൽക്കുന്ന എന്നിലെ ജീവൻ ശരീരത്തിനും മനസ്സിനും പുറകിൽ നിൽക്കുന്ന എനിലെ ജീവൻ അനുദിനം ഞാൻ ജീവിക്കുന്ന ഈ ജീവിതം എൻ്റെ പ്രിയപ്പെട്ടവരോടൊത്ത് ജീവിക്കുന്ന ജീവിതം ഈശോയെ ആ ജീവിതത്തിനൊന്നാം സ്ഥാനം കൊടുക്കാൻ ആ ഒന്നാം സ്ഥാനം കൊടുക്കാൻ അതിന് വേണ്ടിയിട്ട് മറ്റുള്ളവയൊക്കെ ഉപയോഗിക്കാൻ മറ്റ് സമ്പാദ്യങ്ങളെ ഒക്കെ ഉപയോഗിക്കാനുള്ള ഒരു വകതിരിവ് ഈശോയെ എനിക്ക് നീ തരയണമേ അങ്ങനെ അനുദിന ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത് അതിൻ്റെ നിറവിൽ ജീവിച്ച് വളർന്ന് വളർന്നു വരാനും അങ്ങനെ മരണം സംഭവിക്കുമ്പോൾ കൈവിട്ടു പോകുന്നതൊക്കെ തിരിച്ചറിഞ്ഞ് ജീവനൊന്നാം സ്ഥാനം കൊടുത്തു നിൽക്കുന്നതിൻ്റെ സന്തോഷത്തിൽ മരണത്തെ സ്വീകരിക്കാനുമുള്ള കൃപ ഈശോയെ നീ എനിക്ക് തരയണമേ അമേൻ